അതായത് മരണം ഏറ്റവും ദുഃഖകരമാണ്, നിഷേധിക്കാൻ പറ്റില്ല. കാരണം പിന്നെ വേറൊന്ന്, ഈ കുഞ്ഞുങ്ങളിങ്ങനെ ഈ കോപ്പി അടിച്ചാൽ ഉടനെ അവൻ അവഹേളിക്കപ്പെട്ടു എന്നൊരു ചിന്ത കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുക, അത് ആത്മഹത്യയിലേക്ക് നയിക്കും. ഇതിപ്പൊ ഈ കുഞ്ഞ് ആറ്റിച്ചാടി മരിച്ചു. കഴിഞ്ഞ വർഷം പാലാ സെന്റ് തോമസ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു വയ്യൻ ഈ പറഞ്ഞ പോലെ കൊത്തിയടിച്ച് പിടിച്ചു അവനെ പ്രിൻസിപ്പലിന്റെ മുറി കൊണ്ടുവന്നു, അവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങി അവനെ വിട്ടു. അവൻ നേരെ ഹോസ്റ്റൽ മുറി ചെന്ന് അന്ന് രാവിലെ കയറി ഞാനും ആത്മഹത്യ. അപ്പൊ ഇത് യൂണിവേഴ്സിറ്റി ഒരു കാര്യം സർക്കൂർ കൊടുക്കട്ടെ ടൈപ്പാക്കി. ഇങ്ങനെ പിടിച്ചാൽ ആ പിടിക്കുന്ന കുട്ടികളെ അവരുടെ മാതാപിതാക്കന്മാരെ ഏൽപ്പിച്ചല്ലാതെ തിരികെ അയക്കാൻ പാടില്ല എന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇനിയും മരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിള്ളേർ കോപ്പിടിക്കുകയും പ്രായമല്ലേ, പിള്ളേരുടെ തമാശ ഇത്. അതുകൊണ്ട് ഈ കൊച്ചു തന്നെ ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടിയാ, ആ കുട്ടിയുടെ പോട്ടിക്കറ്റ് നിറച്ചെഴുതി വെച്ചിരിക്കുക ലേഖനന്മാരി, അതും ഒരു സംശയാസ്പദമായ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നല്ലവണ്ണം ഒരു പഠിക്കുന്ന കുട്ടിയാണ് ഒരു ചെറിയ അതിന്റെ പോയിന്റുകളെല്ലാം അതെല്ലാം എഴുതി വെക്കുമോ, ഇത് വലിയ ലേഖനം എഴുതി വെച്ചിരിക്കുന്നു. അതൊക്കെ ഒത്തിരി സംശയം ഉടവാക്കുന്നുണ്ട്. ഏതായാലും സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി മേലിലെങ്കിലും ഒരു കുഞ്ഞ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം, ഉത്തരവുണ്ടാകണം. അതിനകത്ത് ഏതെങ്കിലും മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരാരാണോ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അച്ഛനും കപ്പിയാരും ഒന്നും ഇല്ലല്ലോ, വ്യക്തിയേ ഉള്ളൂ. ബി ജെ പി അല്ല, അത് ബി ജെ പി മാത്രം പറയണ്ട. ഞാൻ ഇന്ന് ആ മരിച്ച കുട്ടിയുടെ വീട്ടില് വാദക്കേണ്ടത് ബി ജെ പി കാരനൊപ്പം സി പി എം കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആളുകളുണ്ടായിരുന്നു, കോൺഗ്രസിന്റെ കാഞ്ഞിരപ്പള്ളി ആ നിയമം പ്രസിഡന്റ് മണ്ഡലം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. അതിനകത്ത് പാർട്ടിയൊന്നും ഇല്ലെന്ന് ഈ കാര്യത്തില്. അത് അതെന്റെ സംശയം ഇത്ര, അത് ഞാൻ ഒരു കോപ്പി അടിക്കാനുള്ള കൊട്ടി ഒരു ഹോൾ ടിക്കറ്റ് മറുവശം മുഴുവൻ കമ്പിൾ ലേഖനം എഴുതി വെക്കുവോ? അങ്ങനെ അങ്ങനെ കോപ്പടിക്കാൻ പറ്റില്ലല്ലോ. അത് ഏതെങ്കിലും ഒരു ഒരു പാട്ട് കാണാതെ വേണം. അതിന്റെ പാട്ട് പഠിച്ചിട്ടുണ്ടാവും, അതിന്റെ ഒന്നോ രണ്ടോ വരികളോ അതിന്റെ മറക്കുന്ന ഭാഗം മാത്രം എഴുതി വെക്കുള്ളൂ ഓർക്കാൻ. അത് അല്ല ഇപ്പം നീക്കമാണ്. ഒരു തിയറി എഴുതുമ്പോ അതിനകത്ത് ചില പോയിന്റുകൾ മാത്രം, അല്ലെ ഒരു ഇക്വേഷൻ, ഇതെല്ലാം എഴുതേണ്ടതുള്ളൂ. ഇത് മുഴുവൻ എഴുതി വെക്കേണ്ട കാര്യം എന്താ? അതാണ് സംശയം ഉണ്ടാക്കുന്നത്.